ദിവസങ്ങളായി തുടരുന്ന കനത്ത മഴയിൽ സംസ്ഥാനത്ത് വൻ കൃഷിനാശമാണുണ്ടായത് മുന്നൂറ്റിയെട്ട് കോടി രൂപയുടെ കൃഷി നശിച്ചതായാണ് കണക്ക് മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കൃഷി നശിച്ചത് ഒരു മാസമായി തുടരുന്ന മഴയിൽ സംസ്ഥാനത്ത് മുന്നൂറ്റിയെട്ട് കോടി രൂപയുടെ കൃഷിനാശം ഉണ്ടായതായാണ് കണക്ക് കൃഷി വകുപ്പിന്റെ കണക്ക് പ്രകാരം അറുപത്തിമൂവായിരത്തി പതിനഞ്ച് കർഷകരുടെ മുപ്പത്തിമൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയൊൻപത് ദശാംശം രണ്ടേ ആറ് ഹെക്ടറിലെ കൃഷി നശിച്ചു ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കൃഷിനാശം ഉണ്ടായത് മലപ്പുറത്താണ് പതിമൂവായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ദശാംശം ഒൻപത് ഒൻപത് ഹെക്ടർ ഒൻപതിനായിരത്തി നാനൂറ്റി മുപ്പത്തിയെട്ട് ദശാംശം നാല് രണ്ട് ഹെക്ടറിലെ കൃഷി നശ ആലപ്പുഴയാണ് രണ്ടാമത് ആന്ധ്രയിൽ അന്തരീക്ഷ ചുഴി മൂലമുണ്ടായ മഴ തുടങ്ങിയ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് ദശാംശം നാല് ലക്ഷം രൂപയുടെ നഷ്ടമാണ് സംസ്ഥാനത്തൊട്ടാകെ ഉണ്ടായത് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് കർഷകരുടെ ആയിരത്തി നാനൂറ്റി അറുപത്തി ഒൻപത് ദശാംശം പൂജ്യം ഒന്ന് ഹെക്ടറിലെ കൃഷിയാണ് മൂന്ന് ദിവസത്തെ മഴയിൽ നശിച്ചത് ഒരു മാസമായി തുടരുന്ന മഴയിൽ നെൽകൃഷിക്കാണ് ഏറ്റവും കൂടുതൽ നാശമുണ്ടായിരിക്കുന്നത് ഇരുപത്തിയൊന്നായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് കർഷകരുടെ പതിനാലായിരത്തി അഞ്ഞൂറ്റി നാല്പത്തിമൂന്ന് ദശാംശം ഒൻപത് ആറ് പൂജ്യം ഹെക്ടറിലെ കൃഷി നശിച്ചു എണ്ണൂറ്റി പതിനഞ്ച് ദശാംശം ഒൻപത് നാല് ലക്ഷത്തിൻ്റെ നഷ്ടമാണ് നെൽകൃഷിയിൽ ഉണ്ടായത് കോഴിക്കോടിന്റെ കിഴക്കൻ മേഖലയിലും വലിയ നഷ്ടമാണുണ്ടായത് ചാത്തമംഗലം പെരുവയൽ മാവൂർ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തുകളിലായി നിരവധി കർഷകരുടെ കൃഷി നശിച്ചു നെല്ല് വാഴ പച്ചക്കറി കൃഷികളാണ് നശിച്ചതിലധികവും ന്യൂസ് ബ്യൂറോ മുക്കം